ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 28 ഞായർ ദിവ്യബലി മധ്യേ വായിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസ് 10:17-30 വാക്യങ്ങളാണ്. ഈ വചനഭാഗത്തിൻ്റെ ഒരു ലഘു വ്യാഖ്യാനം നൽകുകയാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി കഠിനമായ വ്യവസ്ഥകൾ യേശു ഇവിടെ വെക്കുന്നു. ഈ വിഷയം ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പ്രകടമാണ്. നിത്യജീവൻ അഥവാ ദൈവരാജ്യം അവകാശമാക്കാനുള്ള വഴി തേടിക്കൊണ്ട് ധനികനായ ഒരു യുവാവ് യേശുവിനെ സമീപിക്കുന്നു. ധനികൻ്റെ പേര് മർക്കോസ് വെളിപ്പെടുത്തുന്നില്ലെങ്കിലും അവൻ്റെ പ്രവൃത്തികൾ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. യേശുവിൻ്റെ ചാരത്ത് ഓടിയണഞ്ഞ് മുട്ടുകുത്തി യേശുവിനെ നല്ലവനായ ഗുരു എന്ന് അഭിസംബോധന ചെയ്യുന്നു. യേശുവിൻ്റെ മുൻപിലുള്ള ധനികൻ്റെ പ്രകടനങ്ങളിലും അവൻ ഉന്നയിക്കുന്ന ചോദ്യത്തിലും ആത്മാർത്ഥത സ്പഷ്ടമാണ്. യേശുവാകട്ടെ തന്നെ നല്ലവനായ ഗുരു എന്ന് വിളിച്ച ധനികൻ്റെ ശ്രദ്ധ ഒരേ ഒരു നല്ല ദൈവത്തിലേക്ക് തിരിക്കുവാൻ ശ്രമിക്കുകയാണ്. കാരണം യഹൂദ പ്രബോധനമനുസരിച്ച് ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. കൂടാതെ ദൈവത്തോട് ബന്ധപ്പെടുത്താതെ മറ്റാരെയും അങ്ങനെ വിളിക്കുന്നത് അനുചിതവുമാണ്. ഇപ്രകാരം തിരുത്തിക്കൊണ്ട് ദൈവരാജ്യ പ്രവേശനത്തിന് ആവശ്യമായി വരുന്ന വ്യവസ്ഥ എന്നോണം ദൈവ പ്രമാണങ്ങളുടെ പാലനത്തെ യേശു ഉയർത്തിപ്പിടിക്കുന്നു. പഴയ നിയമത്തിൽ നിന്നും യേശു അടർത്തിയെടുത്ത് ധനികൻ്റെ മുൻപിൽ നിരത്തുന്ന പ്രമാണങ്ങൾക്ക് ഒരു സവിശേഷതയുണ്ട്. ധാർമ്മികതയിൽ നിന്ന് ദൂരെ മാറി ദൈവ മനുഷ്യ ബന്ധത്തെ സൂചിപ്പിക്കുന്ന പ്രമാണങ്ങൾ ഒളിപ്പിച്ചുകൊണ്ട് മനുഷ്യബന്ധങ്ങൾക്ക് ഊഷ്മളത നൽകുന്ന പ്രമാണങ്ങളുടെ ആവർത്തനമാണ് യേശു നൽകുന്നത്. ഒരു തികഞ്ഞ യഹൂദനായി ജീവിക്കുന്ന താൻ ദൈവപ്രമാണങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് യുവാവ് ഉറപ്പ് നൽകുകയാണ്. പ്രമാണങ്ങളുടെ പാലനം ശീലമാക്കിയ യുവാവിനോട് യേശുവിന് അങ്ങേയറ്റം മതിപ്പും ആദരവും ഉള്ളതായി സുവിശേഷത്തിൽ തുടർന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാകണം സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചു എന്ന് മർക്കോസ് രേഖപ്പെടുത്തുന്നത്. എങ്കിലും ഇരുവരുടെയും സംഭാഷണത്തിന് ഒരു അഭിമുഖത്തിൻ്റെ സ്വഭാവം ഉള്ളതുകൊണ്ട് യേശു അവനിൽ ദൃഷ്ടി പതിപ്പിക്കുകയും അതിലൂടെ അവൻ്റെ കുറവിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുന്നു. ഒരുപാട് ഉള്ളതാണ് അവൻ്റെ ഏക കുറവ്. അതുകൊണ്ട് ഒരേ ഒരു വ്യവസ്ഥ മാത്രമേ യേശു മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. സമ്പത്ത് മുഴുവൻ ദരിദ്രർക്കായി ഉപേക്ഷിക്കണം, ഭൗതിക സുരക്ഷിതത്വം പരിത്യജിക്കണം. അമിതമായ ധനത്തിൻ്റെ ഭാരം ഈ മനുഷ്യന് ദൈവരാജ്യ പ്രവേശനത്തിന് വെല്ലുവിളിയായി നിലകൊള്ളുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ധന പരിത്യാഗമാണ് ശിഷ്യത്വത്തിൻ്റെ മുഖമുദ്ര. കാരണം വമ്പിച്ച സമ്പത്ത് യഥാർത്ഥ ശിഷ്യനാകുന്നതിന് വിലങ്ങുതടിയാണ്. എന്നാൽ സമ്പത്ത് അതിൽ തന്നെ ഒരു തിന്മയല്ലാതാകുന്നത് അതിൻ്റെ പങ്കുവയ്ക്കലിലൂടെയാണ്. എന്നാൽ ധനത്തിൻ്റെ പങ്കുവയ്പ് കൊണ്ട് മാത്രമോ പ്രമാണങ്ങളുടെ പാലനം കൊണ്ടോ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒന്നല്ല ദൈവരാജ്യ പ്രവേശം. നിത്യജീവൻ ദാനമായി നൽകാൻ കഴിയുന്ന യേശുവിനെ
അനുഗമിക്കുമ്പോഴാണ് ദൈവരാജ്യ പ്രവേശം സാധ്യമാകുന്നത്. കഥയിലെ യുവാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സമ്പത്ത് നൽകുന്ന പരിരക്ഷ യേശുവിൻ്റെ അരക്ഷിതാവസ്ഥയുമായി വച്ചുമാറാൻ അയാൾ ഒരുക്കമല്ലായിരുന്നു. താൻ അന്വേഷിച്ച നിത്യജീവനേക്കാൾ സമ്പത്ത് നൽകുന്ന താൽക്കാലിക സംരക്ഷണമാണ് അയാൾ സ്നേഹിച്ചത്. അത് സമ്മാനിച്ചതാവട്ടെ ദുഃഖഭാരത്തോടുള്ള അവൻ്റെ തിരോധനമാണ്. ധനവാന്റെ ദുരന്ത കഥ ദൈവരാജ്യ പ്രവേശത്തെ സംബന്ധിച്ച മറ്റൊരു സുദീർഘമായ പ്രബോധനത്തിന് യേശുവിനെ പ്രേരിപ്പിക്കുന്നു. ഈ പ്രബോധനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ദ്രവ്യാസക്തി ദൈവരാജ്യ പ്രവേശനത്തിന് വിഘാതമാണെന്നതാണ്. ശിഷ്യരെ ഈ പ്രബോധനം അത്ഭുതപ്പെടുത്തുന്നു. എന്നാൽ യേശുവാകട്ടെ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രസ്താവന അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. പാലസ്തീൻ മണലാരണ്യത്തിൽ കാണുന്ന ഏറ്റവും വലിയ മൃഗമായ ഒട്ടകത്തെയും സുഷിരങ്ങളിൽ ഏറ്റവും ചെറുതായ സൂചിക്കുഴലിനെയും ഉദാഹരണമാക്കിക്കൊണ്ട് ധനവാന്റെ സ്വർഗരാജ്യ പ്രവേശം ദുഷ്കരമാണെന്ന് ഒരിക്കൽ കൂടി യേശു വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും എന്ന് വിസ്മയപരതന്ത്രരായി ശിഷ്യർ യേശുവിനോട് ചോദിച്ചപ്പോൾ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നും രക്ഷ മനുഷ്യപ്രയത്ന ഫലമല്ലെന്നും അത് ദൈവത്തിൻ്റെ ദാനമാണെന്നും അവിടുന്ന് അവർക്ക് ഉറപ്പു കൊടുക്കുന്നു. ധനികനായ യുവാവിൻ്റെ അനുഭവത്തിൽ നിന്ന് വിഭിന്നമായ ഒരവസ്ഥയാണ് യേശുവിനെ അനുധാവനം ചെയ്യുന്ന ശിഷ്യരിൽ കാണുന്നത്. ഒന്നും ഉപേക്ഷിക്കാൻ തയ്യാറാകാതിരുന്ന യുവാവിന് ബദലായി എല്ലാം ഉപേക്ഷിച്ച് യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന ശിഷ്യർക്ക് കൈവരുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് യേശു മറുപടി നൽകുകയാണ്. യേശുവിനു വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സകലതും നഷ്ടപ്പെടുത്തുന്നവർക്ക് ഈ ജീവിതത്തിലും വരാനുള്ള ജീവിതത്തിലും മതിയായ പ്രതിഫലം ലഭിക്കും. യേശുവിനെയും സുവിശേഷത്തെയും പ്രതി സർവ്വതും പരിത്യജിക്കുന്ന എല്ലാവർക്കും കിട്ടുന്നതാണ് ഈ ഉറപ്പ്. പ്രിയമുള്ളവരെ, അസാധ്യമാണെന്ന് തോന്നുന്ന അമൂല്യ സമ്പത്ത് ജീവിതത്തിൽ സാധ്യമാക്കുക എന്നതാണ് വചനം നമ്മുടെ മുമ്പിൽ ആദർശമായി കാട്ടിത്തരുന്നത്. നിലവിലുള്ള മൂല്യബോധത്തിനെതിരെ മുന്നേറുക ദുഷ്കരമാണ്. ദൈവസഹായമുണ്ടെങ്കിൽ ഒഴുക്കിനെതിരെ നീന്താൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ജീവിതത്തിൻ്റെ ദൈനംദിന വ്യതിചലനങ്ങൾ മറ്റെവിടെയെങ്കിലും ഉത്തരം തേടാനുള്ള പ്രലോഭനങ്ങൾ, നമ്മുടെ സ്വന്തം ധാർമ്മിക ബലഹീനതകൾ എന്നിവ ഉണ്ടായിരുന്നാലും നമുക്ക് യേശുവിൻ്റെ വാക്കുകൾ ഓർക്കാം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.